ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡെയിലി കെയർ ഇന്നൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ആണ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് മാത്രമല്ല രണ്ട് ഇരട്ടയായിട്ട് മുടി വളരാനും മുടി തിക്കായിട്ടും നീളത്തിൽ വളരാനുമായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം അതിനാവശ്യമുള്ളൂ അപ്പോൾ ആദ്യം കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളട്ടോ ഒരു ദിവസം പെർമനൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് അപ്പം ഞാൻ ഇന്നലെ കഞ്ഞിവെള്ളം എടുത്തുവെക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്നൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ വേ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി രണ്ട് സ്പൂൺ ഉഴുന്നാണ് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ ഉഴുന്ന് ഇതൊന്ന് കുതിർത്താനായിട്ട് നമ്മൾക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലാതെ സാധാ വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് മിക്സ് ചെയ്താലും മതി അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഇപ്പം ആയിട്ടുണ്ട് ആ കഞ്ഞിവെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ആ കഞ്ഞി വെള്ളം ഒരു തിക്കായിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല കുറച്ച് ജസ്റ്റ് ഒരു അടി അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരടി അടിച്ചാൽ മതി അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊന്നും അടിച്ചു വന്നിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാനത് മോനെ ശ്രദ്ധിച്ചുകൊണ്ട് അടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് അടിച്ചത് ആ ഒരു ഇത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇത്രയൊന്നും അടിച്ചിട്ട് ഇതാവേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരടിച്ചാൽ മതി കണ്ടില്ലേ ഇത് ശരിക്കും ഒരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര അടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു അടി അടിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഒരു വേറെ ബൗളിലേക്ക് മാറ്റണം അപ്പോൾ അരിപ്പ ഉപയോഗിച്ചിട്ട് അങ്ങനെ അരിച്ചെടുക്കാം അല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരിപ്പയിൽ ഒന്ന് ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ട് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ടവിടെ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് അടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം ഉഴുന്ന് മാത്രം മതി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണത് കാരണം തലേശത്ത് കഞ്ഞിവെള്ളമാണ് പിന്നെ ഉഴുന്നാണെങ്കിൽ നല്ല തണുപ്പുള്ളതാണ് അപ്പോൾ ഹെയർ നന്നായിട്ട് വളരാനും തിക്കായിട്ടും നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് നന്നായിട്ടൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അതായത് ഇപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെയുള്ള ഈ ഒരു ഉഴുന്നിട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞി അതായത് തലേഴ്സന്ന് തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വയ്ക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ തലേദിവസം ചെയ്താലും കുഴപ്പമില്ല പിന്നെ വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ടിട്ട് കുതിർത്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ചിട്ട് ആ ഒരു ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിലോട്ട് അതിൻ്റെ ഒരു എസൻസ് ഒഴിച്ച് കൊടുത്താലും മതി അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഹെയർലോട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ അതേ ഹെയർ നന്നായിട്ടൊന്ന് ചീവി ഒക്കെ ഇട്ടക്കൊന്ന് മാറ്റുക എന്നിട്ട് ഹെയർലോട്ട് എണ്ണ തേച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഹെയർലോട്ടും അതായത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക പിന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിലിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എണ്ണ എല്ലാവരെയും തേക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പാക്ക് മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ യൂസ് ചെയ്ത് വരാം നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് തവണ യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ